ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പച്ചക്കറി കൃഷിയെ കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചിരുന്നുവല്ലോ. പലതരത്തിലുള്ള കൃഷികൾ എന്റെ കസിൻസിന്റെ തോട്ടങ്ങളിലും ചെറിയ രീതിയിൽ ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കാന്താരി കൃഷിയെ കുറിച്ചാണ്. കാന്താരിയുടെ ഇനങ്ങളെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ചെറിയ പച്ച കാന്താരിക്കാണ്. ഈ കാന്താരി എങ്ങനെ വിത്ത് പാകപ്പെടുത്തി കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും കുറെ കാര്യങ്ങൾ പറഞ്ഞതും എന്റെ കസിൻസാണ്. ഈ കൃഷി ചെയ്തിട്ടുള്ളത് അവരുടെ ഫാദർ ബഷീർ വയനാടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ല പോലെ മൂത്തു പഴുത്ത് പാകമായ കാന്താരി പറിച്ചെടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ ആക്കിയതിനു ശേഷം 4-5 ദിവസം അത് ചെയ്യാൻ വേണ്ടി വെക്കുക. ചെറിയ പച്ച കാന്താരി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് പഴുത്ത കാന്താരി ശേഖരിക്കേണ്ടത്. എന്തെന്നാൽ മറ്റു ഇനങ്ങൾ കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്ന് ശേഖരിക്കുകയാണെങ്കിൽ അത് മറ്റു ഇനങ്ങളുമായി പരാഗണം നടത്തി അതിന്റെ യഥാർത്ഥ ഗുണം നഷ്ടപ്പെടുത്തും. അതിനുശേഷം ഈ മുളക് ഒരു ഷീറ്റിലേക്ക് മാറ്റി ഷീറ്റിന്റെ ഒരു ഭാഗം കൊണ്ട് മുളക് മൂടി അവയുടെ മുകളിൽ കാലിൽ ഷൂ ഇട്ട് നന്നായി അമർത്തി ഉരസുക. മാസ്ക് കെട്ടി ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. മുളക് കുരുവും മാംസഭാഗങ്ങളും വെവ്വേറെയായി മാറി എന്ന് ഉറപ്പുവരുത്തുന്നവരെ ഈ രീതി തുടരുക. വിത്ത് ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കുക. അല്പസമയം അനക്കാതെ വെക്കുക. അപ്പോൾ നല്ല ഗുണമുള്ള വിത്ത് അടിഭാഗത്ത് അടിയും. ഇങ്ങനെ ഇത് 4-5 പ്രാവശ്യം ആവർത്തിക്കുക. അപ്പോൾ ആ വിത്തിന്റെ എരിവ് കുറഞ്ഞു കിട്ടും. എന്നാൽ വിത്ത് കഴുകുന്നതും കൈകൊണ്ട് തൊടുന്നതും ഗ്ലൗസ് ധരിച്ചതിന് ശേഷമായിരിക്കണം. കഴുകി വൃത്തിയാക്കിയ വിത്ത് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. 2-3 ദിവസം ഉണങ്ങിയതിനു ശേഷം വിത്ത് ചകിരി കമ്പോസ്റ്റ് നിറച്ച പോട്രയിലെ അറകളിൽ ഒന്നിലധികം വിത്തുകൾ നടാം. ആവശ്യത്തിന് നനച്ചതിനു ശേഷം ഈ ട്രേ അടുക്കി വെക്കുക, ഒന്നിനു മുകളിൽ ഒന്നായി ഇതുപോലെ. അതിനു മുകളിൽ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടുക. ആവശ്യമായ ഈർപ്പം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരാഴ്ചക്ക് ശേഷം ഈ ട്രേ പരത്തി വെച്ച് എന്നും നനയ്ക്കാൻ തുടങ്ങാം. 10 ദിവസം കഴിയുമ്പോൾ 2-3 ഇലകൾ വിരിഞ്ഞ് ഒന്നിലധികം മുളകൾ കാണാം ഓരോ അറകളിലും. ഈ ചെറിയ തൈ വേർതിരിച്ചെടുത്ത് കൂടകളിൽ നടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വേരുകൾ പെട്ടെന്ന് കൂടയിൽ വന്ന് സെറ്റ് ആവാൻ സഹായിക്കും. ഈ തൈകൾ നിറച്ച കൂടകൾ ഇതുപോലെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ആർച്ച് പോലെ കവർ ചെയ്യാം. ഇത് കൂടയിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇടക്ക് പോളിത്തീൻ ഷീറ്റ് മാറ്റി ചെടികളുടെ വളർച്ച നോക്കാവുന്നതാണ്. ഏകദേശം 1 മാസമായാൽ പോളിത്തീൻ ഷീറ്റ് മാറ്റി നോക്കിയാൽ ഒന്നിലധികം ഇലകൾ വന്നു തൈ നടാവുന്ന രീതിയിലേക്ക് മുളച്ചു വന്നിട്ടുണ്ടാവും. ഇതിലെ കളകളെല്ലാം പറിച്ചു നീക്കാം. പിന്നീട് ഇത് കൃഷിയിടത്തിലോ ഗ്രോ ബാഗിലോ ഈ കവർ നീക്കം ചെയ്ത് നടാവുന്നതാണ്. കൃഷിയിടം തയ്യാറാക്കാൻ വേണ്ടി ചാണകമോ കോഴിവളമോ 4-5 കിലോ വീതം മണ്ണിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ചെടികൾ തമ്മിൽ 5 അടി അകലത്തിലും വരികൾ തമ്മിൽ 6 അടി അകലത്തിലും തടം എടുക്കാം. അതിനുശേഷം ഓരോ തടത്തിലും മൾജിംഗ് ഷീറ്റ് ഇടാം. തുടർന്ന് അതിൽ ഹോൾസ് ഉണ്ടാക്കി 1 മാസം പ്രായമുള്ള തൈകൾ നഴ്സറിയിൽ നിന്നും എടുത്ത് അതിൽ നടുക. ആവശ്യമായ നനവിനായി ഓരോ വരികളിലും ഡ്രിപ്പ് പൈപ്പ് സ്ഥാപിക്കുക. മറ്റൊരു രീതിയിൽ ഗ്രോ ബാഗിൽ മിക്സ് ചെയ്ത മണ്ണ് നിറച്ച് ആവശ്യമായ അകലത്തിൽ വെച്ച് ടെറസിലോ വീടിന് ചുറ്റുമുള്ള ഒഴിഞ്ഞ ഭാഗത്തോ കൃഷി ചെയ്യാം. ഈ ചെടികൾ നന്നായി വളരാൻ വേണ്ടിയുള്ള പരിചരണങ്ങൾ നൽകുക. 60 ദിവസത്തിനുള്ളിൽ പൂവിട്ട് പിന്നെ കായകൾ പാകമാവുന്നത് കാണാം.
കാന്താരിക്ക് ഏറ്റവും അധികം ബാധിക്കുന്ന രോഗമാണ് ഇലചുരുളൽ രോഗം. വെള്ളീച്ചയാണ് ഇതിനു കാരണം. പ്രതിവിധിയായി ജൈവ രീതിയിലുള്ള ഒരു മാർഗമാണ് വേപ്പെണ്ണ എമൽഷൻ. അതിനായി വേപ്പെണ്ണ 10 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി എന്ന അളവിൽ നേർപ്പിച്ച് തളിക്കുക. ഇവ കൂടാതെ വെള്ളീച്ചയുടെ ആക്രമണത്തിന് എതിരായി മഞ്ഞക്കെണി തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിക്കാവുന്നതാണ്. ഇത് എങ്ങനെ എന്നാൽ, ഒരു മഞ്ഞ ഷീറ്റ് എടുത്ത് അതിൽ ആവണക്കെണ്ണയോ വേപ്പെണ്ണയോ തേച്ച് പിടിപ്പിക്കുക. ഇതിന്റെ പ്രയോജനം എന്തെന്നാൽ, ഈച്ചകൾ മഞ്ഞ നിറത്തെ ആകർഷിച്ച് മുളക് ചെടിയിൽ ചെല്ലാതെ ഈ ഷീറ്റിൽ വന്ന് പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. ഈ മഞ്ഞക്കെണിയും മഞ്ഞ ഷീറ്റുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. ആവശ്യമായ ജൈവവളം മറ്റൊരു രീതിയിലും തയ്യാറാക്കാം. കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും ചാരവും കടലപ്പിണ്ണാക്കും കൂട്ടിക്കലർത്തി ഈ മിശ്രിതം ചെടിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇലയുടെ മുരടിപ്പ് മാറ്റാൻ കുറച്ചു കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് ഇളക്കുക. 2-3 വെളുത്തുള്ളി ചതച്ച് ഇതിൽ ഇടാം. 2 ദിവസത്തിനു ശേഷം അതിലെ തെളിഞ്ഞ വെള്ളം എടുത്ത് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേയർ ഉപയോഗിച്ച് തളിച്ചു കൊടുക്കാം. മഴക്കാലത്തെ ഇലകൊഴിച്ചിലും ഇല ചീയലും കണ്ടാൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. 1 കിലോഗ്രാം തുരിശ് 50 ലിറ്റർ വെള്ളത്തിലും 1 കിലോഗ്രാം നീറ്റുകക്ക 50 ലിറ്റർ വെള്ളത്തിലും കലക്കിയെടുക്കുക. അതിനുശേഷം തുരിശ് ലായനിയിലേക്ക് നീറ്റുകക്കയുടെ ലായനി ഒഴിക്കുക. തുടർന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ബോർഡോ മിശ്രിതം ഉണ്ടാക്കിയെടുക്കാം. മറ്റൊരു രോഗമാണ് വേരുചീയൽ. ഈ രോഗം തടയുന്നതിനായി 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ഫൈറ്റോലാൻ ചേർത്തി ഇളക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കാന്താരിയെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.